വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കണ്ടുവരാണെന്നുണ്ടെങ്കിൽ അറിയാം നമ്മൾ നമ്മുടെ വീഡിയോയ്ക്കത്ത് പറഞ്ഞിട്ടുണ്ടായത് മഹേന്ദ്ര പുതിയൊരു എൽ സി വി കാറ്റഗറിയിൽ ഒരു വാഹനം ഇറക്കാൻ പോകുകയാണെന്നുള്ള അപ്പം അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നായിരുന്നു ആ വാഹനം ഇറങ്ങി കഴിഞ്ഞിട്ട് തന്നെ നല്ല രീതിയിൽ വീഡിയോസ് എടുത്തു അപ്പോൾ ഓൾറെഡി ഇപ്പോൾ നോർത്തുള്ള പല യൂട്യൂബേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ സ്പൈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ആ വാഹനത്തിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഡീറ്റെയിൽഡ് ഒന്നും അല്ല റോഡിൽ വെച്ചൊക്കെ കണ്ടിട്ട് അവരെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ കാണാനിടയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ വെച്ചിട്ട് ഇന്ന് നമുക്ക് ഇറങ്ങാൻ പോകുന്ന വാഹനത്തിനെ കുറിച്ച് ഒന്ന് അനലൈസ് ചെയ്യാന്ന് വിചാരിച്ച ചെയ്യുകയാണ് കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം പക്ഷേ ഈ പറയുന്നത് ഫുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജനുവൻ ആണോന്ന് പറയാൻ പറ്റില്ല കാരണം വെച്ചാൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അടുത്ത് വരാനുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു പുതിയൊരു വാഹനം ഉടനെ വരുന്നുണ്ടെന്ന് ഇത്രയും കാലവും നമ്മുടെ വീഡിയോസിൽ പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഫ്രണ്ട് ഇല്ലാത്ത ഒരു പിക്കപ്പ് മഹേന്ദ്ര ഇറക്കുമോ ഇറക്കുമോ എന്നുള്ളത് എനിക്ക് സംശയമായിരുന്നു ഇറക്കുമോ എന്നുള്ള കാര്യത്തിൽ എങ്കിൽ ഇപ്പോഴത്തെ കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫ്രണ്ട് ഇല്ലാത്ത ഒരു വാഹനം എൽ പി ക്യാമിലുള്ള ഒരു വാഹനം ഇറക്കിയേ എന്നുള്ള സാഹചര്യം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ മഹേന്ദ്രൻ ഇപ്പോൾ ഫ്രണ്ട് തീരെ കുറച്ചുകൊണ്ട് ഒരു വാഹനം ഇറക്കിയിട്ടുണ്ട് ഓൾറെഡി നമ്മുടെ ബൊലയോറോ പിക്കപ്പുകൾ നിങ്ങൾക്കറിയാം പണ്ട് നല്ല രീതിയിൽ ലെങ്ത് ആയിരുന്നു ലെങ്തായിരുന്നു ബോണത്തിനും കാര്യങ്ങൾക്കൊക്കെ എന്നാൽ ഇപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരുപാട് കുറച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പം ബൊലേറോ പിക്കപ്പുകൾ ഉള്ളത് അപ്പം ആ മിക്കവാറും ഈ ഒരു വാഹനം ഈ പോലെയൊരു പിക്കപ്പുള്ള കാറ്റഗറി തന്നെ വരാനാണ് ചാൻസ് അതേ പൊസിഷനിൽ തന്നെ ആയിരിക്കും വരുന്നത് എന്തായാലും സൂപ്പർ സീരീസിലോട്ട് പോകാൻ ചാൻസ് ഇല്ല അത് ഈ ഒരു പിക്കപ്പിൻ്റെ സെഗ്മെൻറ്റിൽ തന്നെ വരാനാണ് അതായത് ഇന്ന് ഏറ്റവും വലിയ എതിരാളികളാവാൻ പോകുന്ന ഒന്ന് ഇൻട്ര അതുപോലെ ദോസ്റ്റ് പോലുള്ള വാഹനങ്ങളായിരിക്കും അപ്പോൾ തന്നെ അത് പല വേരിയൻസ് വരാൻ ചാൻസ് ഉണ്ട് ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാക്സ് സീരീസ് വന്നപ്പോൾ ആദ്യമേ മഹേന്ദ്രൻ പുറത്തേക്ക് മാക്സ് സിറ്റി ത്രീ തൗസൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാഹനമായിരുന്നു അത് പിന്നീട് പേര് ചേഞ്ച് ചെയ്തിട്ട് മാക്സ് വൺ പോയിന്റ് ത്രീ എന്നാക്കി ആദ്യം അവരത് ഇറക്കി ഒന്ന് പരീക്ഷ നോക്കി അതായത് വൺ വോം വിജയം ആയപ്പോഴത്തേക്കും അവർ ഫുള്ളി മാത് സീരീസിലേക്ക് എല്ലാ വാഹനങ്ങളും മാറ്റി വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ഫോറ് പിന്നെ എച്ച് ഡി അതായത് വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് സെവൻ വൺ പോയിന്റ് സെവൻ ടു ടെൻ ഇത്തരം വാഹനങ്ങളാണ് ഇപ്പം മഹേന്ദ്രക്ക് നിലവിൽ മാത് സീരിസിലുള്ളത് അപ്പം ഏകദേശം ഈ ഒരു കാറ്റഗറിയിൽ തന്നെയായിരിക്കും നമ്മൾ ഈ പറഞ്ഞ ഇല്ലാത്ത വാഹനവും വരാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് വരുന്ന ചേഞ്ചസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നോർത്ത് പലരും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം കോപ്പിറൈറ്റ് ഇഷ്യൂ ചിലപ്പം വരും അതുകൊണ്ടേ നമുക്ക് ചെറുതായിട്ടൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ തന്നെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനം ഫുള്ളി ഫ്ലാറ്റ് ഡിസൈനിൽ തന്നെയാണ് വരുന്നത് അത് ഈ പറഞ്ഞ ഇൻട്രയ്ക്കും ദോസിനും വലിയൊരു തിരിച്ചടിയാവും കാരണം എന്ന് വെച്ച് ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും മേ ബി ഇന്നത്തും വരുന്നത് കൃത്യമായിട്ടുള്ള നോട്ടിഫി ഇതൊന്നും നമുക്ക് അറിയത്തില്ലെങ്കിലും എൻ്റെ ഒരു കണക്കൂട്ടിൽ ആ ടൂ പോയിൻറ്റ് ഫൈവ് ലിറ്ററിൻ്റെ ടെർബോ ചാർജ് ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിൻ തന്നെയായിരിക്കും വരുന്നത് എന്ത് എങ്ങനെ പോയാലും മാക്സിമം പവർ എന്ന് പറയുന്നത് സിറ്റി സിറ്റീസിൽ ഒരു വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഏകദേശം ഒരു എഴുപത് ബി എസ് പി അല്ലെങ്കിൽ അതിന് മുകളിലോട്ടേ പോകത്തുള്ളൂ അതുപോലെ ടോർക്ക് ഇരുനൂറ് അല്ലെങ്കിൽ അതിന് മുകളിലോട്ടേ പോകത്തുള്ളൂ അത് ആളോട്ട് വരാൻ ചാൻസ് ഇല്ല കാരണം മഹേന്ദ്രനാണ് ഒരു വാഹനം ഇറക്കുന്നത് ഇറക്കുന്ന ടൈമിൽ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ തന്നെയായിരിക്കും അവർ കൊടുക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ട് പവറും കാണും അതുപോലെ തന്നെ അത്യാവശ്യം ടോർക്കും കാണും അപ്പം പിന്നെ ഞാൻ പറഞ്ഞില്ല ടു പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ ആയിരിക്കും സെയിം എല്ലാത്തിനും വേറെ ലോലോ പിക്കപ്പുള്ള എല്ലാ ടു പോയിൻറ്റ് ഫൈവ് ലിറ്ററി എഞ്ച് തന്നെയാണ് എല്ലാ വാഹനങ്ങളും വന്നിട്ടുള്ളത് അതുകൊണ്ട് ഇതിനകത്ത് ഏകദേശം ടൂ പോയിൻറ്റ് ഫൈവ് ലീറ്റർ എഞ്ച് നടക്കും പിന്നെ അത് മാറ്റം വരുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിക്കപ്പുകളിൽ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഇല്ലായിരുന്നു എന്നാൽ ഈ ഒരു വാഹനത്തിന് എക്സോസ്റ്റ് ഫ്ലൂയിഡ് ഉണ്ട് അതായത് നമ്മൾ ആർട് ബ്ലൂ അത് ബാക്കി ബ്രാൻഡുകളാണ് പറയുന്നത് അതുപോലുള്ള സാധനം ഒഴിക്കണം നമ്മൾ മാക്സി ക്ലീൻ എന്നാണ് മഹേന്ദ്രൻ പറയുന്നത് ഒഴിക്കേണ്ടി വരും അപ്പം ആ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട് ഇതുവരെ പിക്കപ്പിനകത്ത് ഇല്ലായിരുന്നു നേരെ സൂപ്രോയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പിക്കപ്പിലേക്ക് അത് വന്നിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിലൂടെ അതുപോലെ തന്നെ പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കണ്ട വീഡിയോയ്ക്കകത്തൊക്കെയുള്ള ടയർ സൈസ് കാണിച്ചിട്ടുള്ളൂ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആറ് പതിനഞ്ചാണ് തുടർന്ന് പറയാൻ നമ്മുടെ സിറ്റി സീരീസ് വൺ പോയിൻറ്റ് ത്രീയുടെ സെഗ്മെൻറ്റ് വരുന്ന ടയർ സൈസാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉദ്ദേശിക്കാം ചിലപ്പോൾ ഇനിയിപ്പോ എഴുന്നൂറ് ആറ് പതിനഞ്ച് അല്ലെങ്കിൽ എഴുന്നൂറ് ആറ് പതിനാറ് ഈ ഒരു കാറ്റഗറിയിൽ ഒരു എച്ച് ഡി സീരീസ് പോലുള്ള ഒരു പിക്കപ്പും വരാൻ ചാൻസ് ഉണ്ട് മേ ബി ഈ ഒരു ചെറിയ വാഹനം ആയിരിക്കും ചിലപ്പോൾ വരാം ചിലപ്പം ഈ ചെറുതിൻ്റെ കൂടെ വലുതും കാണും അതുപോലെ തന്നെ നമുക്ക് പേലോടെ ഏകദേശം എന്തായാലും വൺ പോയിൻറ്റ് ഫൈവ് ആവാൻ ചാൻസ് കുറവാണ് കേരളത്തിലിറക്കുമ്പോൾ ഒന്നുകിൽ ഒരു വൺ പോയിന്റ് ഫോറോ വൺ പോയിന്റ് ത്രീ കാറ്റഗറിയിൽ ഒന്ന് കാണും പിന്നീട് വൺ പോയിൻറ്റ് ഫൈവിന് മുകളിലായിരിക്കും ഒന്ന് വരുന്നത് മേ ബി ടു ടെണ്ണോ അല്ലെങ്കിൽ രണ്ടായിരത്തി ഒരുന്നൂറോ ആയിരിക്കും വരുന്നത് കൃത്യമായിട്ട് ഒന്നും ഉഷ്യലായിട്ട് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ എൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നമുക്ക് രണ്ട് കാറ്റഗറി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ മാക്സ് വെച്ചാണ് കമ്പനി അപ്പോൾ മാക്സിൻ്റെ സിറ്റി പോലെ ഈ ഒരു വാഹനത്തിൻ്റെ സിറ്റി സീരീസും എച്ച് ഡി സീരീസും കാണാൻ ചാൻസ് ഉണ്ട് ചിലപ്പം കാണാതിരിക്കാം അപ്പോൾ സിറ്റി വരുവാന്നുകൊണ്ടെങ്കിൽ ഒന്നുകിൽ വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ഫോറായിരിക്കും അല്ലെങ്കിൽ എച്ച് ഡി വരുമ്പോൾ ടു ടെൺ വരെ അല്ലെങ്കിൽ ടു പോയിൻറ്റ് വൺ ടു പോയിന്റ് ടുോ വരെ പോവാം പിന്നെ അതുപോലെ സിറ്റി സീരീസിലാണെന്നുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആർ പതിനഞ്ച് ടയർ വരുന്ന ആ ഒരു കാറ്റഗറിയിലായിരിക്കും ഈ ഏകദേശം ഡെക്കിൻ്റെ സൈസ് വരുന്നത് എന്ന് പറയുമ്പം എൻ്റെ കണക്കൂടുള്ളിൽ ഒന്നുകിൽ ഒരു ഒമ്പതടി അല്ലെന്നുണ്ടെങ്കിൽ എട്ടേ പോയിന്റ് ആറ് എങ്ങനെ പോയാലൊരു എനിക്ക് തോന്നുന്നു എട്ടേ പോയിന്റ് ആറ് അല്ലെങ്കിൽ ഒരു ഒമ്പത് അല്ലെങ്കിൽ ഒമ്പതര അടിയൊക്കെ നീളം കൊണ്ടുവരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് തീരെ ഇല്ലാത്ത വാഹനമാണ് അപ്പോൾ മാർക്കറ്റിൽ മറ്റുള്ള വാഹനങ്ങളിൽ നിന്ന് നമ്മൾ കോമ്പിറ്റേറ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഡെക്കിന് ലെങ്ങ് കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നടക്കത്തുള്ളൂ അതുകൊണ്ട് എങ്ങനെ പോയാലും ഒരു ഒമ്പത് അടിയിൽ ചെറിയ വണ്ടിയുടെ ഡെക്കിൻ്റെ സൈസ് വരുമെന്ന് എനിക്ക് തോന്നുന്നു നീളം നിങ്ങൾ അടി വീതി അഞ്ച് പോയിന്റ് അഞ്ചടി ആകുക ആയിരിക്കും അല്ലെങ്കിൽ അഞ്ച് പോയിൻറ്റ് മൂന്നാകോന്നുള്ള ഡൗട്ട് എനിക്കുണ്ട് മേ ബി ഇതിനകത്ത് രണ്ടിനകത്തേതിൽ ഒന്നായിരിക്കും ആ ചെറിയ സീരീസ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് റിയർ സൈഡ് നോക്കിയപ്പോൾ അതിനകത്ത് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പാർക്കിംഗ് സെൻസസ് കാണാൻ കഴിയുന്നുണ്ട് ഇന്നത്തെ മൂന്ന് പാർക്കിംഗ് സെൻസസ് കൊടുത്തിട്ടുണ്ട് അല്ല അവിടെ സ്ലോട്ട് നൽകിയിട്ടുണ്ട് അത് നമുക്ക് റിവേഴ്സ് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആയിരിക്കും നൽകിയിട്ടുള്ളത് ഇനി ഫ്രണ്ടിലും ബാക്കിലും ഒരു വാഹന ലീവ് സ്പ്രിങ് തന്നെയാണ് കാരണം വെയിറ്റ് എടുത്തുകൊണ്ട് പോകേണ്ടി അതുകൊണ്ട് ഇതൊരു ലീവ് സ്പ്രിങ് സസ്പെൻഷൻ തന്നെ വന്നിട്ടുള്ളതാണ് പിന്നീട് വന്നിട്ടുള്ള ചേഞ്ച് നമ്മുടെ ഫ്രണ്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫൈബർ ബമ്പേഴ്സാണ് വന്നിട്ടുള്ളത് മെറ്റൽ ബമ്പറാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഫൈബർ ബമ്പറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ ഫ്യൂച്ചറസ്റ്റി ഡിസൈനൊക്കെ ആയിട്ടാണ് ഫ്രണ്ടൊക്കെ വന്നിട്ടുള്ളത് അത്യാവശ്യം എയർ ഇൻടേക്കിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം എഞ്ചിനൊക്കെ ഏകദേശം സെൻട്രൽ മോഷനിലോട്ടൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടേക്ക് കുറച്ച് ഫൈബർ പാർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ബമ്പർ ആണെന്നാണ് തോന്നുന്നത് അതുപോലെ നമുക്ക് ഡോറിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡർ കാണാൻ കഴിയുന്നുണ്ട് ആ വാഹനത്തിനകത്ത് ബോട്ടിൽ ഹോൾഡർ ഇതുവരെ നേരത്തെ നമുക്ക് പിക്കപ്പിൻ്റെ ഡോർ സൈഡിലൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു അതുപോലെ തന്നെ നമുക്കിനകത്ത് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൺ കാണിച്ചിട്ടുണ്ട് അതായത് വാഹനത്തിൻ്റെ മൈലേജ് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് വണ്ടി എവിടെയെങ്കിലും കൊണ്ട് ന്യൂട്രൽ ആക്കിയിട്ട് നമ്മൾ നിർത്തിയിട്ട് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആയി പോകും നമ്മൾ ക്ലച്ച് ക്ലച്ചൊക്കെ ചവിട്ടുമ്പോഴേക്കും പിന്നെ വണ്ടി സ്റ്റാർട്ടാവുന്നു അതുപോലെ ഒരു പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നമുക്ക് പവർ മോഡിൽ ഒക്കെ മോഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആവശ്യം അനുസരിച്ച് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് രണ്ട് മൂന്ന് വേരിയൻസ് കാണാം മേ ബി ഇപ്പം നമുക്ക് എൽ എക്സ് എം എക്സ് ഐ വി എക്സ് ഐ ഇ എസ് ഐ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേരിയൻസിലുണ്ട് ഇതിനകത്ത് രണ്ട് മൂന്ന് വേരിയൻസ് ഉണ്ട് ഒന്ന് ബേസ് വേരിയൻറ്റ് പിന്നെ അതുപോലെ ടോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഒരു കണക്ക് കണക്കൂടിൽ രണ്ട് ടൈപ്പ് വാഹനങ്ങൾ കാണും ഒന്നും ഒരു സിറ്റി സീരീസിലും ഒന്നൊരു എച്ച് ഡി സീരീസിലും ചിലപ്പം എന്തായാലും പിക്കപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതും കൂടെ ഒരു സൈഡിൽ കൂടെ പോകാനാണ് ചാൻസ് എന്തായാലും പിക്കപ്പ് ഒരു നിർത്തും എനിക്ക് തോന്നുന്നില്ല കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള ഫാൻസ് ഉണ്ട് ആ ഫ്രണ്ട് ഡിസൈൻ അതായത് നോസ് ഡിസൈൻ ഉള്ള വാഹനത്തിന് അതിൻ്റേതായിട്ടുള്ള ഫാൻസ് ഉണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അതിന് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ആളുണ്ട് അതുകൊണ്ട് തന്നെ പിക്കപ്പ് എന്തായാലും അവർ നിർത്താനുള്ള ചാൻസ് ഇല്ല ഈ ഒരു വാഹനം കൂടെ സൈഡിൽ കൊടുമ്പോൾ അപ്പം പിന്നെ അവർ രണ്ടിനെ കച്ചവടം ഏകദേശം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ നോക്കത്തുള്ളൂ രണ്ടിനും അടി കിട്ടുന്ന രീതിയിൽ എന്തായാലും അവർ പ്ലേസ് ചെയ്യത്തില്ല അതുകൊണ്ട് അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിൻ്റെ കറക്റ്റ് സ്പെക്കും കാര്യങ്ങളും എടുത്ത് പറയാത്തത് കാരണം കൃത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമുക്ക് യൂട്യൂബ് വഴി ആണെങ്കിൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് അതായത് നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഇത് ചിലപ്പം ചേഞ്ച് ആവാം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചേഞ്ച് ആവാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ചിലപ്പോൾ ചേഞ്ച് ആവാതിരിക്കാം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ തന്നെ എ സി വേരിയറ്റും നോൺ എ സി വേരിയൻറ്റും കാണും ഇപ്പം ഓൾറെഡി പിക്കപ്പിനകത്ത് എ സി വേരിൻറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എ സി വേരിയൻറ്റും നോൺ എ സി വേരിയൻറ്റും അവൈലബിൾ ആയിരിക്കും അപ്പം ഏകദേശം നിങ്ങൾക്ക് ആ ഡിസൈനിങ് കാര്യം ഫ്രണ്ട് ഫ്ലാറ്റ് ഡിസൈനാണ് അതുപോലെ തന്നെ ടേണിംഗ് റേഡിയസ് വളരെ കുറവായിരിക്കും ഇപ്പോഴത്തെ ഏറ്റവും ചെറിയ പിക്കപ്പിന് ടേണിങ് റേഡിയസ് എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിൻറ്റ് ഫൈവ് മീറ്റർ ആയി ഏകദേശം ഒരു നാല് മീറ്ററിന് അകത്തേക്ക് പോകുന്ന ചാൻസ് ഉണ്ട് ചെറിയ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതുകൊണ്ടുതന്നെ ഇത് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു വാഹന ഫോക്കസ് ചെയ്യും നമ്മുടെ കേരളം പോലെയുള്ള സ്ഥലങ്ങളിലാണ് നോർത്തിലോട്ട് അവർക്ക് ഫ്രണ്ട് കൂടിയ വണ്ടിയാണൊന്നും കുഴപ്പമൊന്നുമില്ല നമുക്കാണ് ഈ ഒരു ഫ്രണ്ടിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാരണം സിറ്റി യൂസിനൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ വഴിയിലോട്ട് ഓടിഞ്ഞ് കറാറായിരിക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ടായിരിക്കും മെയിനായിട്ട് അവർ ഈ ഇത് ഫോക്കസ് ചെയ്യുന്നത് കാരണം കേരളം അവരുടെ ഒരു മാർക്കറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു വാഹനമാണ് കേരളം മാത്രമല്ല ബാക്കി സ്ഥലങ്ങളും വരുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ സിറ്റി യൂസിലെ ഉപയോഗം കുറച്ചും കൂടെ അനായാസവും സിമ്പിളും ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം ഇറക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞല്ലോ ബോഡി ഡെക്കിൻ്റെ സൈസ് ഞാൻ പറയുന്നത് ഇപ്പം ഒരു ഒമ്പതടി എട്ട് പോയിൻറ്റ് അടി എട്ടര അടി ഈ ഒരു സെഗ്മെൻറ്റിലൊക്കെ വരും ചെറിയ വണ്ടിക്ക് അത് വലിയ വണ്ടിക്ക് തോന്നി ഒരു പത്തടി എന്തായാലും പത്തടി ഓൾറെഡി വണ്ടി ഉണ്ട് ചിലപ്പോൾ ഒരു പത്തര അടിയോ പതിനൊന്ന് അടിയോ ഒക്കെ എത്തിക്കാൻ പറ്റും അത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്കറിയത്തില്ല ഇപ്പം വണ്ടി വന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ കൃത്യമായിട്ട് പറയത്തുള്ളൂ എങ്കിലും അത്യാവശ്യം പവർഫുള്ളായിട്ടുള്ളൊരു വാഹനം തന്നെയായിരിക്കും വരുന്നത് പിന്നീട് ഇന്നത്തെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള എക്സോസ്റ്റ് ഫ്ലൂയിഡ് ലൂഡ് ഉള്ളൂ ബാക്കിയൊക്കെ ഏകദേശം ഡിസൈൻ ഒക്കെ കൊള്ളാം കൊള്ളത്തിൽ ഒന്നും ഒരിക്കലും പറയുന്നില്ല കൊള്ളം ഇനി നമുക്ക് പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലും മഹേന്ദ്രയുടെ വാഹനം എന്ന് പറയുമ്പോൾ പോലും പിക്കപ്പാണ് എല്ലാവരും മനസ്സിൽ കിടക്കുന്നത് അപ്പം അത് ഓൾറെഡി ഒന്ന് ആയി വരാൻ ടൈം എടുക്കും ഇത് കാണുമ്പോഴത്തേക്കും ആദ്യമേ ചില ഇപ്പോൾ എല്ലാവർക്കും അത് അസപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ മാക്സി തന്നെയാണെങ്കിൽ പലരും പറയുമ്പോൾ ഈ പഴയ ഷേപ്പിലുള്ള വണ്ടി മതി പഴയ ഷേപ്പിലുള്ള വണ്ടിയാണ് കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്ന പലരും ഉണ്ട് അതേപോലെ ഇപ്പം മാക്സ് വന്നപ്പം പലരും പറയുന്നുണ്ട് നിങ്ങൾക്ക് പഴയ വണ്ടിയായിരുന്നു ഇഷ്ടം പഴയത് കാണാനായിരുന്നു രസം ഒന്നൊക്കെ കാരണം അത് എല്ലാവരും മനസ്സിൽ കിടക്കുന്ന ഒരു വാഹനമാണ് ഇനി ഇതെന്ന് പറയുമ്പോൾ ഒരു ഒന്നര രണ്ട് രണ്ട് രണ്ടര രണ്ടര ഈ ഒരു വാഹനം ഇറങ്ങിയിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ മനസ്സിൽ വരാൻ കുറച്ച് ടൈമെടുക്കും അപ്പം എനിക്കറിയാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വീഡിയോ ചെയ്തത് ഞാൻ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ വണ്ടിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇത് വണ്ടി നമുക്ക് കൈ കിട്ടുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം എങ്കിലും നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വാഹനം ഇങ്ങനെ ഒരു വാഹനം ഇറങ്ങുന്നുണ്ട് കാത്തിരുന്നു ഉടനെ ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഒക്കെ ലോഞ്ച് കാണും അതുകൊണ്ടുതന്നെ എല്ലാവരും കത്തിരുന്നു ഉടനെ എത്തുന്നുണ്ട് വണ്ടി എത്തിയതിനു ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റത്തുള്ളൂ അതിൻ്റെ കറക്റ്റ് സ്പെക്ക് ഒഫീഷ്യലായിട്ട് മഹീന്ദ്ര പുറത്ത് വിടുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇൻഫർമേഷൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ട ഒരു വാഹനം എന്ന് പറഞ്ഞാൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആറ് പതിനഞ്ചാണ് ടയർ സൈസ് വരുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് ബാക്കിൽ സ്പ്രിങ് ആണ് ഡെക്കിൻ്റെ സൈസ് ഏകദേശം ഞാൻ പറഞ്ഞില്ല ടെട്ടരോട്ട് ഒമ്പത് അടി വരെ ആകാം ചിലപ്പോൾ ഒമ്പത് അടിക്ക് മുകളിൽ ആകാം ചിലപ്പോൾ രണ്ട് കാറ്റഗറി വാഹനങ്ങൾ പല പേലോട്ടിലുള്ള വാഹനം കാണാം കാരണം എച്ച് ഡി സി സിറ്റി സി എന്ന് പറഞ്ഞ രീതിയിൽ രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള പേരോട്ടുള്ള വാഹനങ്ങൾ കാണാം രണ്ട് ടണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഒന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് വരെയുള്ള പേരോട് വരുന്ന വാഹനങ്ങൾ വരെ കാണാം ആ കൂട്ടത്തിൽ പിന്നെ അതിനകത്തൊരു ചേഞ്ച് വന്നിട്ടുള്ള ആഡ് ബ്ലൂ അതായത് എക്സോസി ഫ് ലൂഡ് വന്നിട്ടുണ്ട് യൂറിയ ആഡ് ചെയ്യണം അതായത് നമുക്ക് ഡീസലിൻ്റെ കൂടെ തന്നെ എക്സോസി ഫ് ഫ്ലൂഡ് കൂടെ ആഡ് ചെയ്ത് പോകണം അതുപോലെ തന്നെ ഓട്ടോ സ്റ്റോട്ട് സ്റ്റോപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട് ഇത്ര മെയിൻ ആയിട്ട് വന്നിട്ടുള്ള ഡിഫറൻസ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനം കിട്ടിയെന്ന് വെച്ചാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാം പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനൊരു വാഹനം ഇറങ്ങുന്നുണ്ട് ആ വാഹനത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീടും വരാത്തരാ ബൈ